വെൽക്കം ബാക്ക് ടു സ്റ്റം ജീനിയസ് ഓൺലൈൻ ക്ലാസസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫോഴ്സ് അതേപോലെ തന്നെ ഫ്രിക്ഷൻ എന്നുള്ള ഒക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫ്രിക്ഷൻ എന്താണ് ഏതൊക്കെ ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട് ഓരോന്നും എപ്പോഴൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും റിവൈസ് ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്രിക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാം എന്തൊക്കെയാണ് ഈ ഫ്രിക്ഷൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റുകൾ മാത്രമാണോ അല്ലെങ്കിൽ ഫ്രിക്ഷനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ പൊതുവെ ടേം ഉണ്ട് ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവിൽ എന്ന് ടെക്സ്റ്റ് ബുക്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അങ്ങനെ എല്ലായിടത്തും പറയുന്ന ഒരു കോമൺ ആണ് ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവിൽ അപ്പോൾ നെസസറി ഈവിൽ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ് ആ സ്റ്റേറ്റ്മെൻ്റിൻ്റെ മീനിങ് എന്താണ് അത് നമുക്ക് ആവശ്യമുള്ള ഒരു ഈവിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് അതായത് ഒരു മോശം കാര്യമാണ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ഒരു ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഫ്രിക്ഷൻ പക്ഷേ അത് അത്യാവശ്യമായ ചില സാഹചര്യങ്ങളും ഉണ്ട് ഓക്കെ അതാണ് നെസസറി ഈവലിൻ്റെ ഉദ്ദേശം അപ്പോൾ അതൊരു ഈവിലാണ് എന്നുവെച്ചാൽ അത് നമ്മളെ എനർജിയൊക്കെ ആക്കുന്ന ഒരു സംഭവമാണ് ഫ്രിക്ഷൻ ഒരു ഫോഴ്സാണ് ഫ്രിക്ഷൻ എന്നാൽ അത് നെസസറിയാണ് പല അവസ്ഥകളിലും പല സിറ്റുവേഷൻസിലും അത് വളരെ നെസസറി ആണ് അതില്ലാതെ അത് പ്രവർത്തിക്കില്ല എന്നുള്ള അവസ്ഥകളിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൽ എന്ന് വിളിക്കാൻ കാരണം ഓക്കെ അപ്പോൾ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് വെറുതെ ആലോചിച്ച് നോക്കാം അപ്പോൾ ആദ്യത്തെ ഇവിടെ ഒരു സെൻറ്റൻസ് നിങ്ങൾ വായിച്ച് നോക്കാം ഈസിയർ ടു ഹോൾഡ് എർത്തേൺ പോട്ട് എ ഗ്ലാസ് ടംബ്ലർ ഒരു ഗ്ലാസിന്റെ ടംലർ ആണോ അല്ലെങ്കിൽ ഒരു മൺകുടം ആണോ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ എളുപ്പം ഏതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഗ് ഗ്ലാസ് കുറച്ചും കൂടെ ആവാൻ സാധ്യതയുണ്ട് അല്ലെ ഗ്ലാസ് നിങ്ങളുടെ കയ്യിൽ പിടിക്കുമ്പോൾ ചിലപ്പോൾ വീണ് പൊട്ടാറൊക്കെ ഉണ്ട് സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ എർത്തേൺ പോട്ട് അല്ലെങ്കിൽ മൺകൂടം ആണെന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചും കൂടെ ഫേമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും അതിൻ്റെ കാരണം എന്താണ് ഫ്രിക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഇറഗുലാരിറ്റീസ് കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് അത് കാരണം ഉണ്ടാകുന്ന എന്താണത് ആ ഒരു അത് തമ്മിൽ മോ മോഷൻ ഉണ്ടാകുമ്പോൾ രണ്ട് സർഫസ് തമ്മിൽ മോഷൻ ഉണ്ടാകുമ്പോൾ ഈ ഇറഗുലാരിറ്റീസ് നമ്മൾ ലോക്കാകും ആ ലോക്കാണ് എന്തിനും കാരണം ഫ്രിക്ഷന് കാരണമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാം എർത്തേൻ പോട്ട് കുറച്ചും കൂടെ റഫ് ആയിരിക്കും ഗ്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഗ്ലാസ് ഹോൾഡ് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ചും കൂടെ സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് ഫ്രിക്ഷനാണ് ഇനി നമുക്കൊരു പെന്നും പെൻസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഫ്രിക്ഷൻ വേണം അപ്പോൾ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബോർഡിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പെൻസിലിൻ്റെ നിബും നിങ്ങൾ എഴുതുന്ന സർഫസും തമ്മിലുള്ള ഇറഗുലാരിറ്റീസ് അത് കാരണം അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഈ പെൻസിലിലുള്ള ആ കളറിലുള്ള പെൻസിലിൻ്റെ ആ നിബ് അത് എന്താവുന്നത് നമ്മൾ എഴുതുന്നതിനനുസരിച്ച് ഈ ബോർഡിൽ അതിൻ്റെ ആ പൗഡർ പതിയുന്നത് ഓക്കെ അതേപോലെ തന്നെയാണ് പെന്നും പെന്നിലെ ഇങ്ക് പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിലൊക്കെ ആവുന്നത് ഈ ഫ്രിക്ഷൻ കാരണം തന്നെയാണ് അതേപോലെ ഇഫ് ആൻ ഒബ്ജെക്ട് സ്റ്റാർട്ടഡ് മൂവിങ് ഇറ്റ് വുഡ് നെവർ സ്റ്റോപ്പ് ഇഫ് ദെർ വെർ നോ ഫ്രിക്ഷൻ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസ് നിങ്ങൾ അസ്യൂം ചെയ്യുക അവിടെ നിങ്ങളൊരു വണ്ടി ഉരുട്ടി ഉരുട്ടിവിട്ടു അങ്ങനെയാണെന്നുള്ള വണ്ടി ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല കാരണം വണ്ടികൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കാനുള്ള റീസൺ ആരായിരുന്നു ഫ്രിക്ഷൻ ആയിരുന്നു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഈ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ വണ്ടി എന്ത് ചെയ്യും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കാരണം അതിനെ പിടിച്ചു നിർത്താൻ പിന്നെ ആരുമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ഒബ്ജെക്ട് സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് എന്ന സെക്ഷനിൽ പഠിച്ചു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒബ്ജെക്റ്റിൻ്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യാം കുറക്കുകയും ചെയ്യാം അല്ലേ അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ അത്തരം കേസുകളിലൊക്കെ ആ വണ്ടി എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ഹാഡ് ദർബി നോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയേഴ്സ് ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് ദ റോഡ് അപ്പം റോഡും വെഹിക്കിൾസിൻ്റെയൊക്കെ ടയറും തമ്മിൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ദേ കുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് ഓർ സ്റ്റോപ് ഓർ ടേൺഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല അതേപോലെ നിർത്താനും പറ്റില്ല ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും പറ്റില്ല ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി ഫ്രിക്ഷനെക്കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട് ഫ്രിക്ഷൻ എപ്പോഴും എന്തല്ല എനർജി വേസ്റ്റ് വേസ്റ്റാക്കുന്നൊരു സംഭവം മാത്രമല്ല ഫ്രിക്ഷൻ ഉള്ളിടത്തൊക്കെ എനർജി വേസ്റ്റ് ആകും അതൊരു സത്യം തന്നെയാണ് പക്ഷേ അതുകൊണ്ട് അതിന് നമുക്ക് അത്യാവശ്യമാണത് ഈ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ ഫ്രിക്ഷൻ എന്താണ് അത്യാവശ്യമാണ് ദോ അത് കാരണം ഒരുപാട് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഫ്രിക്ഷൻ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഒരു നെസസറി ഈവിൽ ആണെന്ന് പറയാനുള്ള കാരണം ഓക്കെ അപ്പോൾ ഇവിടെ ഒരാൾ ഒരു ചുമരില് വാളിൽ ആണി അടിക്കുന്നൊരു ഫിഗർ നിങ്ങൾക്ക് കാണാം അവിടെ ആണി അടിച്ചിട്ട് കഴിഞ്ഞാൽ ആണി അവിടെ ഫിക്സ് ആയി നിൽക്കുന്നുണ്ട് നമ്മൾ ആണിയുടെ മേലെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാറുണ്ട് അപ്പോൾ ഈ തൂക്കിയിടുന്ന സമയത്ത് അവിടെ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള റീസണും ആണിയും ആ വോളും തമ്മിലുള്ള ഫ്രിക്ഷനാണ് ആ ഫ്രിക്ഷണൽ ഫോഴ്സാണ് അതിനെന്ത് ചെയ്യുന്നത് പിടിച്ചു നിർത്തുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഷൂസിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഷൂസ് ഒരുപാട് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ സോൾ എന്താകും തേഞ്ഞു പോവും അല്ല തേയ്മാനം വരാറുണ്ട് അങ്ങനെ തേയ്മാനം വരാനുള്ള കാരണം എന്താണ് ഫ്രിക്ഷനാണ് ഫ്രിക്ഷൻ കാരണമാണ് ഷൂസിൻ്റെ അടിയിലൊക്കെ തേയ്മാനം വരുന്നത് ടയറുകൾ വെഹിക്കിൾസിൻ്റെയൊക്കെ ടയർ ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടിക്കഴിയുമ്പം തേയ്മാനം വരുന്നതിൻ്റെ റീസണും ഫ്രിക്ഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഫ്രിക്ഷൻ്റെ ആണ് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഫ്രിക്ഷൻ്റെ ആണ് അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു പുതിയ ഷൂ വാങ്ങിയിട്ട് ആറുമാസം ഉപയോഗിച്ചപ്പോഴത്തേക്കും ഫുൾ തേഞ്ഞ് പോയി അപ്പോൾ നിങ്ങൾക്ക് ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം അത് തേയില്ലായിരുന്നു അല്ല ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അത് തേയ്യില്ലായിരുന്നു ഷൂസ് പുതിയതുപോലെ തന്നെ തന്നെ പക്ഷേ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടാൻ പറ്റുമോ നിങ്ങൾക്ക് നടക്കുന്നതും ഓടുന്നതും ഒക്കെ ഗ്രൗണ്ടിൽ എന്തുള്ളത് കൊണ്ടാണ് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ഇമാജിൻ ചെയ്ത് നോക്കാം അതിലൂടെ നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മൾ വീണുപോകും ഓക്കെ അപ്പോൾ ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവൽ അപ്പോൾ നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഫ്രിക്ഷൻ എന്നുള്ളത് എന്താണ് ഒരു നെസസറി ഈവിലാണ് പിന്നെ നമ്മുടെ രണ്ട് കൈകൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിംഗറിൽ കാണുന്ന പോലെ കൈകൾ രണ്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കൈ എന്താകും ചൂടാകും അതിൻ്റെ കാരണം എന്താണ് ഫ്രിക്ഷൻ ആണ് അപ്പോൾ ഈ രണ്ട് സർഫസുകൾ തമ്മിൽ ഒരുപാട് നേരം ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ചൂട് അനുഭവപ്പെടും അതിൻ്റെ കാരണം ആ ഫ്രിക്ഷണൽ ആണ് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അവിടെ എന്താക്കുന്നത് ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെ മാച്ച് ബോക്സ് മാച്ച് ബോക്സ് കത്തിക്കുന്നത് അവിടെയും എന്ത് തന്നെയാണ് ഫ്രിക്ഷൻ തന്നെയാണ് ഓക്കെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒരതുന്ന സമയത്ത് തീ കത്തിപ്പിടിക്കാനുള്ള റീസണും എന്താണ് ഫ്രിക്ഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഫ്രിക്ഷനെ നെസസറി ഈവിൽ എന്ന് വിളിക്കുന്നത് എന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഫ്രിക്ഷൻ ചില കേസുകളിൽ നമുക്ക് അത്യാവശ്യമാണ് ചില കേസുകളിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ആ സംഗതി ആ പരിപാടി നടക്കുകയില്ല മനസ്സിലാവുന്നുണ്ടാവും അതേപോലെ തന്നെ പക്ഷെ ചില കേസുകളിൽ ഫ്രിക്ഷൻ നമുക്ക് ആവശ്യമില്ലാത്ത കേസുകളുണ്ട് പക്ഷേ അവിടെയും ഫ്രിക്ഷൻ ഉണ്ടാവും ഫ്രിക്ഷൻ ചുരുക്കി പറഞ്ഞാൽ ഏത് രണ്ട് സർഫസ് എടുത്തിട്ട് അതിൻ്റെ അടുക്കുള്ള മോഷൻ അതിൻ്റെ അടുക്ക് മോഷൻ ഉണ്ടാവാൻ പോവുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മോഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും മോഷൻ ഉണ്ടെങ്കിലും മോഷൻ ഉണ്ടാവാൻ പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ എന്തുണ്ടാവും ഫ്രിക്ഷൻ ഉണ്ടാകും ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഫ്രിക്ഷൻ വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫ്രിക്ഷൻ കൂട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കും അതേപോലെ ചില സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ നമുക്ക് വേണ്ട ഫ്രിക്ഷൻ്റെ ആവശ്യമില്ല അവിടെ അവിടെ നമ്മൾ എന്ത് ചെയ്യും ഫ്രിക്ഷൻ കുറയ്ക്കാൻ നോക്കും ഓക്കെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ടയറിന്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടയറിന്റെ ഷൂസിന്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ആവശ്യമാണ് ഫ്രിക്ഷൻ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ എന്തുള്ളൂ ടയർ റോഡുമായിട്ട് നല്ല ഗ്രിപ്പ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ബ്രേക്ക് കുടിക്കുമ്പോഴൊക്കെ ടയർ പെട്ടെന്ന് വണ്ടി നിൽക്കാൻ കഴിയുള്ളൂ ഷൂസ് നിങ്ങൾ ഓടുന്ന സമയത്ത് ചെറുതായിട്ട് വെള്ളം നനഞ്ഞ സ്ഥലത്തോട് ഓടുമ്പോൾ നിങ്ങൾ വീഴാൻ പാടില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഷൂസിൻ്റെ അടിയിൽ സോളിൽ പല ഷേപ്പിൽ പല ഷേപ്പിൽ ഉണ്ടാവും അല്ലേ സോള് പല ഷേപ്പിൽ ഇങ്ങനെ ട്രെഡ് മാർക്കുകൾ ഉണ്ടാവും ടയറിലും ഷൂസിലൊക്കെ കാണാം അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നറിയോ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ സിറ്റുവേഷൻസിൽ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രിക്ഷൻ കൂടിയാൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ സോൾസ് ഓഫ് ഷൂസ് ടയേഴ്സ് ആർ ട്രെഡഡ് ടു ഇൻക്രീസ് ഫ്രിക്ഷൻ അപ്പോൾ ഇത് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ് ഓക്കെ അടുത്തത് വി ഡെലിബറേറ്റ്ലി ഇൻക്രീസ് ഫ്രിക്ഷൻ ബൈ യൂസിങ് ബ്രേക്ക് പാഡ്സ് ഇൻ ദ ബ്രേക്ക് സിസ്റ്റം ഓഫ് ബൈസൈക്കിൾസ് ആൻഡ് ഓട്ടോമൊബൈൽസ് അപ്പം സൈക്കിൾ ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം ബ്രേക്ക് പാഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഷേപ്പിലുള്ള ഒരു ബ്രേക്ക് പാഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതെന്തിനാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കാത്ത സമയത്ത് അത് ടയറിനെ ടച്ച് ചെയ്യുന്നില്ല നമുക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം പക്ഷെ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ രണ്ട് പാഡും ടയറിനെ ടച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും അപ്പോൾ ടയറിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും ഫ്രിക്ഷൻ കൂടുകയാണ് അപ്പോൾ ഈ ഫ്രിക്ഷൻ കാരണമാണ് സൈക്കിൾ നിൽക്കാൻ സഹായിക്കുന്നത് ഫ്രിക്ഷനാണ് സഹായിക്കുന്നത് അതേപോലെ തന്നെയാണ് കാറിലും കാറിലും നിങ്ങൾക്കറിയാം ആകത്ത് ബ്രേക്കിംഗ് മെക്കാനിസം നോക്കിയെങ്കിൽ അവിടെയും ബ്രേക്കിംഗ് പാഡ് ഇട്ട് അപ്പോൾ പല രീതിയിലാണ് കാറിൻ്റെ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡാണ് പക്ഷേ സൈക്കിളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് പാഡ് ഉണ്ടാവും ടയറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓക്കെ അതേപോലെ തന്നെ യു മൈറ്റ് ഹാവ് സീൻ കബഡി പ്ലെയേഴ്സ് റബ് ദിയർ ഹാൻഡ്സ് വിത്ത് സോയിൽ ഫോർ എ ബെറ്റർ ഗ്രിപ്പ് ഓഫ് ദിയർ ഓപ്പോണൻസ് അതായത് കൈ മണ്ണ് ഉപയോഗിച്ചിട്ട് കൈ ഇങ്ങനെ മണ്ണ് ഉപയോഗിച്ചിട്ടൊന്ന് തടവുന്നത് കാണാൻ പറ്റും കബഡി കളിക്കുന്നവർ അതെന്തിനാണ് എതിരാളി മറ്റേ ഓപ്പോണൻറ്റ് ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾ വരുന്ന സമയത്ത് അവരെ പിടിക്കാൻ പിടിക്കുമ്പോൾ കൂടുതൽ ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കൂടുതൽ ക്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ എന്തിനും എക്സാമ്പിളാണ് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ സിറ്റുവേഷന് എക്സാമ്പിളാണ് വി ഡെലിബറേറ്റ്ലി ഇൻക്രീസ് ഫ്രിക്ഷൻ ബൈ യൂസിങ് ബ്രേക്ക് പാഡ്സ് അപ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലായെല്ലാവർക്കും ഓക്കെ ഇതേപോലെ തന്നെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി നമ്മൾ ചില സിറ്റുവേഷൻസിൽ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാരം ബോർഡ് കളിക്കുക ക്യാരംസ് കളിക്കുന്നവർക്കറിയാം ക്യാരം ബോർഡിൽ നമ്മളൊരു പൗഡർ വിതരാറുണ്ട് എന്തിനാണ് പൗഡർ ഉപയോഗിക്കുന്നത് ബോർഡിലെ ഫ്രിക്ഷൻ മാക്സിമം കുറച്ചിട്ട് ബോർഡ് സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഓക്കെ അങ്ങനെ സ്മൂത്ത് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസസും ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ല സ്പീഡിൽ പോയിക്കോളും അപ്പോൾ ക്യാരം ബോർഡ് എന്തിന് എക്സാമ്പിളാണ് നമുക്ക് ഫ്രിക്ഷൻ അവിടെ ആവശ്യമില്ല ഫ്രിക്ഷൻ വേണ്ട എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് അവിടെ അപ്പം നമ്മൾ പക്ഷേ ഫ്രിക്ഷൻ എല്ലാ രണ്ട് സർഫസിന് അടക്കം മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ക്യാരം ബോർഡിൽ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും ഒരു പൗഡർ യൂസ് ചെയ്യും ഓക്കെ അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം നിങ്ങളെ വീട്ടിലെ ഡോറ് വിൻഡോ ഇതൊക്കെ ചില സംഭവം തുറക്കാനും അടക്കാനൊക്കെ ബുദ്ധിമുട്ടായി വരാറുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ മറ്റേ ഇങ്ങനെ ഡോറ് വിൻഡോ ഇതിൻ്റെയൊക്കെ ഹുക്ക് അതേപോലെ തന്നെ ലാച്ചുകൾ ഇതൊക്കെ കുറേ കഴിയുമ്പോൾ എന്താവാറുണ്ട് വളരെ ടൈറ്റ് ആവാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും കുറച്ച് ഓയിൽ എടുത്തിട്ട് കുറച്ച് ഡ്രോപ്സ് ഓഫ് ഓയിൽ ഈ പറയുന്ന അസംബ്ലിയിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കും അല്ലേ ഈ ഹിഞ്ചസിലൊക്കെ ഡോറിൻ്റെ ഹിഞ്ചസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഓയിൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ സ്മൂത്ത് ആയിരിക്കും പിന്നെ ഡോറ് ലാച്ച് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ പൗഡറും ഈ പറഞ്ഞ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്തത് ഫ്രിക്ഷൻ കുറയ്ക്കാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഫ്രിക്ഷൻ കൂട്ടാൻ എന്താ ചെയ്തതെന്ന് എക്സാമ്പിൾസ് പറഞ്ഞില്ലേ ഷൂവിൻ്റെ കേസിൽ ടയറിൻ്റെ കേസിൽ അതേപോലെ തൊട്ട് മുന്നേ കുറെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു ഇനി ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന എക്സാമ്പിൾസ് അതിലൊന്നാണ് ഈ കാരം ബോർഡിൽ നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നത് പിന്നെ ഓയിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും ഇപ്പോൾ വീട്ടിൽ തയ്യൽ മെഷീനൊക്കെ അറിയാം ഇടയ്ക്കിടക്ക് തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നവർ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ അതൊക്കെ എന്തിനാണ് ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഓയിൽ പിന്നെ വെഹിക്കിൾസിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാവരും ഗ്രീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ഓട്ടോ വർക്ക്ഷോപ്പിലൊക്കെ ജോലി ഇരിക്കുന്നവരുടെ കയ്യിലൊക്കെ ഒരുപാട് ഗ്രീസായ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അവരൊക്കെ ഈ വെഹിക്കിൾസിൻ്റെ എല്ലാ പാർട്ടിലും മെഷീൻ്റെ എല്ലാ പാർട്ടിലും ഒക്കെ ഗ്രീസും ഓയിലൊക്കെ യൂസ് ചെയ്യും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കാറിന്റെ അകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട് ഒരുപാട് മൂവിങ് പാർട്സ് ഉണ്ട് ഒരുപാട് സ്റ്റേഷനറി ആയിട്ടുള്ള പാർട്സ് ഉണ്ട് മെഷീൻ മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും അതുപോലെ മെഷീൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ക്രൂ നട്ട് ബോൾട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അത്രയും എനർജി വേസ്റ്റ് ചെയ്യാം അപ്പോൾ കാറ് റൺ ചെയ്ത് നിങ്ങൾക്ക് അറിയാം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ആ എനർജി ഫ്രിക്ഷൻ കാരണം ഒരുപാട് വേസ്റ്റ് ആയി പോവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫ്രിക്ഷൻ മാക്സിമം കുറക്കാൻ നോക്കും എല്ലാ ഭാഗത്തും അതുവഴി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പെട്രോൾ ഡീസലൊക്കെ സേവ് ചെയ്യാൻ പറ്റും ഇപ്പം നല്ല വില കൂടുന്ന സമയല്ലേ അപ്പോൾ കൃത്യമായി നിങ്ങളുടെ സൈക്കിളും അല്ലെങ്കിൽ കാറും ബൈക്കൊക്കെ എന്ത് ചെയ്യുക സർവീസ് ചെയ്തിൽ ഈ പറയുന്ന പോലെ ഓയിലും ഗ്രീസൊക്കെ ഇട്ട് സർവീസ് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എനർജി സേവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് സർഫസ് എത്ര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് എടുത്താലും അതിലൊക്കെ എന്തുണ്ടാവും ചെറിയ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഇറഗുലാരിറ്റി ഉള്ള സർഫസ് തമ്മിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു ലോക്ക് ഈ ഒരു ഇൻ്റർ ലോക്ക് കാരണമാണ് ഇതാണ് ഫ്രിക്ഷൻ്റെ കാരണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഈ ലോക്ക് കുറയ്ക്കണം ഈ ലോക്ക് കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു ക്യാരം ബോർഡിൻ്റെ കേസിലാണെങ്കിൽ പൗഡർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു ഡോറിൻ്റെ ഹിഞ്ചുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യും പിന്നെ വെഹിക്കിൾസ് ഓട്ടോമൊബൈൽസ് ഒക്കെ ആണെങ്കിൽ ഗ്രീസ് യൂസ് ചെയ്യും അങ്ങനെ പല സംഭവങ്ങൾ യൂസ് ചെയ്യും അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് സർഫസ് വൺ ഇത് സർഫസ് ടു രണ്ട് സർഫസ് ആണുള്ളത് ഓക്കെ ഏത് സർഫസ് സർഫസൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ എക്സാമ്പിൾസ് രണ്ട് സർഫസ് അതിൻ്റെ ഇടക്ക് നമ്മളൊരു ആണ് യൂസ് ചെയ്യുന്നത് എന്താണ് ലൂബ്രിക്കൻ്റ് എന്നുള്ളത് ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സബ്സ്റ്റൻസസ് വിച്ച് റെഡ്യൂസ് ഫ്രിക്ഷൻ ആർ കോൾഡ് ലൂബ്രിക്കൻസ് ഓക്കെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന ഒരു കോമൺ പേരാണിത് ലൂബ്രിക്കൻസ് അപ്പോൾ ഏതൊക്കെയാണ് ലൂബ്രിക്കൻസിന്റെ എക്സാമ്പിൾ ഓയിൽ ഗ്രീസ് പൗഡർ അങ്ങനെ അങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ മെക്കാനിസത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത് നേരത്തെ ഇൻ്റർലോക്കായി നിന്നിരുന്നു ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒക്കെ സർഫസിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ ലെയർ വരും ഈ രണ്ട് സർഫസുകൾക്ക് ഇടക്ക് ഒരു പുതിയ ലെയർ വരും ആ ലെയറിൽ ആരുണ്ടാവും ലൂബ്രിക്കൻ്റ് ഉണ്ടാകും അപ്പോൾ ഈ ലൂബ്രിക്കൻ്റ് വന്നു കഴിയുമ്പോൾ നേരത്തെ ഈ ലോക്കുകൾക്കിടയിൽ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഒരു ലെയർ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലെയർ ഇടക്ക് വന്നു കഴിഞ്ഞാൽ ആ മൂവ്മെൻ്റ് എന്താകും ഒന്നുകൂടെ എളുപ്പമാകും ഓക്കെ ഒന്നുകൂടെ എളുപ്പമാകും അതാണ് ആക്ഷൻ ഓഫ് ലൂബ്ലിക്കൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഏ ബൈസക്കിൾ എൻ്റെ മോട്ടോർ മെക്കാനിക് യൂസസ് ഗ്രീസ് ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ് ഓഫ് ദീസ് മെഷീൻസ് ആ മെഷീൻസിൻ്റെയൊക്കെ മൂവിങ് പാർട്സിൻ്റെ ഇടയ്ക്ക് ആണ് യൂസ് ചെയ്യുക അപ്പോൾ ആ രണ്ട് സർഫസിൻ്റെ ഇടയ്ക്ക് ഗ്രീസ് വരും ഗ്രീസ് വന്നു കഴിയുമ്പോൾ പിന്നെ മൂവ്മെൻറ്റ് കുറച്ചു എളുപ്പമാകും അപ്പോൾ എനർജി വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാം അപ്പോൾ എന്തിനാണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എനർജി ലോസ് എനർജി നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചില സിറ്റുവേഷൻസിൽ ഫ്രിക്ഷൻ എന്തിനാണ് കൂട്ടുന്നത് എന്തിനാണ് ഫ്രിക്ഷൻ കൂട്ടുന്നത് ഫോർ എക്സാമ്പിൾ ബ്രേക്കിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഫ്രിക്ഷൻ കൂട്ടാണ് വേണ്ടത് അവിടെ നമുക്ക് സേഫ് ആയിട്ട് വണ്ടി നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്രിക്ഷൻ കൂട്ടുന്നത് ഓക്കെ അതേപോലെ ഷൂസിൻ്റെ അടിയിൽ ടയറിൻ്റെ അടിയിലൊക്കെ ഫ്രിക്ഷൻ വേണം എന്നാൽ മാത്രമേ വണ്ടി നിർത്തുമ്പോൾ പെട്ടെന്ന് തന്നെ അപകടമൊന്നും ഇല്ലാതെ വണ്ടിക്ക് നിൽക്കാൻ കഴിയുള്ളൂ മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാൻ ബി റെഡ്യൂസ് ഫ്രിക്ഷൻ ടു സീറോ ബൈ പോളിഷിംഗ് സർഫസസ് ഓർ യൂസിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡ്യൂബ്ലിക്കൻസ് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടൊന്ന് ആൻസർ ചെയ്തേ നമുക്കൊരു സർഫസ് പോളിഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ ഫർണിച്ചർ അല്ലെങ്കിൽ മാർബിൾ വീട്ടിൽ മാർബിളൊക്കെ ഇടുന്ന സമയത്ത് ഫ്ലോറിൽ ഇടുന്ന സമയത്ത് അത് പോളിഷ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഫർണിച്ചർ ഡോറും മറ്റുമൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഫർണിച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെയും മേലെന്ത് ചെയ്യാറുണ്ട് പോളിഷ് ചെയ്യാറുണ്ട് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സർഫസ് ഒരുപാട് സ്മൂത്ത് ചെയ്തിട്ട് ഒരുപാട് പോളിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ലൂബിക്കൻ്റ് യൂസ് ചെയ്തിട്ട് സീറോ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് ചോദ്യം പറ്റുമോ ഒരു ഫ്രിക്ഷനും ഇല്ലാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാം അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണോ അല്ലേ എന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡൗട്ടുകൾ ഫീഡ്ബാക്സ് ഒക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാനുള്ളത് വിത്തിൻ ടു വീക്സ് വിത്തിൻ ടു വീക്സ് നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡേറ്റും സമയമൊക്കെ അറിയിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പം എയ്ത്തിലേക്കുള്ള ആണ് സോ നിങ്ങൾ സെവൻത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ എക്സാം ഉണ്ടാവുക ആ എക്സാമിൽ നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് നമ്മുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പം സ്കോളർഷിപ്പ് കിട്ടും ഓക്കെ അപ്പോൾ അധികം വൈകാതെ നമ്മളിതൊരു ഒരു ഒരു വർഷത്തേക്കുള്ള ഓൺലൈൻ കോഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് അതിൽ ഫിസിക്സ് മാത്സ് മാത്രമല്ല കെമിസ്ട്രി ബയോളജി ഒക്കെ ഉണ്ടാവും അതേപോലെ തന്നെ സ്കോളർഷിപ്പ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എൻ പി എസ് സി എൻ്റെ മെമ്പേഴ്സൊക്കെ പോലത്തെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കൂടെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി ഒരു എൻട്രൻസ് എക്സാം ആണ് ആണെന്ന് നടത്തുന്നത് സ്കോളർഷിപ്പ് എക്സാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പ് പറഞ്ഞുതരും അതിൽ വിജയികൾക്ക് സ്കോളർഷിപ്പ് കിട്ടും നമ്മുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് കോഴ്സ് ഫീയിൽ നിന്ന് ഒരു സ്കോളർഷിപ്പ് കിട്ടും ഓക്കെ അപ്പോൾ ഇതിന് ആൻസർ കിട്ടിയോ ക്യാൻ ബി റെഡ്യൂസ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫ്രിക്ഷൻ ക്യാൻ നെവർ ബി എൻറ്റയർലി എലിമിനേറ്റഡ് ഒരിക്കലും സീറോ ഫ്രിക്ഷൻ എന്നുള്ളത് പോസിബിൾ അല്ല നോ സർഫസ് ഇസ് പെർഫെക്ട്ലി സ്മൂത്ത് പെർഫെക്റ്റ്ലി സ്മൂത്ത് എന്ന് നമുക്ക് ഒരു സർഫസിനെയും പറയാൻ പറ്റില്ല സം ഇറഗുലാരിറ്റീസ് ആർ ഓൾവേസ് ദെയർ അപ്പോൾ ചെറിയൊരു ഇറഗുലാരിറ്റീസ് എന്തായാലും ഉണ്ടാകും എത്ര ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്താലും ചെറിയൊരു ഇറഗുലാരിറ്റി ഈ രണ്ട് സർഫസുകൾക്കിടയിൽ ഉണ്ടാകും ഓക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചുറ്റും കാണുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ബോർഡ് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് എഴുതിയാൽ മതി ഓക്കെ അത്രേ ഉള്ളൂ നിങ്ങളുടെ എയ്ത്ത് സ്റ്റാൻഡേർഡ് ഫിസിക്സിൽ എല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരുപാട് പ്രോബ്ലം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ് ഓക്കെ ഇനി മറ്റൊരു എക്സാമ്പിൾ ഫ്രിക്ഷൻ കുറയുന്ന വേറെ എക്സാമ്പിൾ വീൽസ് റെഡ്യൂസ് ഫ്രിക്ഷൻ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷനെ പറ്റി പറഞ്ഞിരുന്നു റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വേറെ ഒബ്ജക്റ്റിന് മേലെ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിത് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുകയാണ് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ക്ലിയർ ആണോ അപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിങ് ഫ്രിക്ഷനിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഓക്കെ അതായത് സെയിം ബോക്സ് നിങ്ങൾക്കൊന്നെങ്കിൽ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോവാം അപ്പോൾ ഉള്ള ഫ്രിക്ഷൻ ആ ബോക്സിൻ്റെ അടിയിൽ ആ ബോക്സിൻ്റെ അടിയിൽ രണ്ട് ടയർ നാല് ടയർ വെച്ചിട്ട് നിങ്ങൾ ഉരുട്ടി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഹെവി ലോഡെല്ലാം വീല് യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അറിയാം ട്രോളി ബാഗുകള് സൂപ്പർ മാർക്കറ്റിൽ ഉള്ള ബാ ട്രോളികൾ ഇങ്ങനെ പിന്നെ നമ്മുടെ വെഹിക്കിൾസ് എല്ലാം അപ്പം എല്ലാത്തിൻ്റെയും ഒരു വലിയ ലോഡ് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് എപ്പോഴും എന്താണ് ടയർ വെച്ച് കൊടുക്കുന്നതാണ് അതിൻ്റെ റീസൺ എന്താണ് വെയിറ്റ് കുറയുന്നില്ലല്ലോ ബോക്സിൻ്റെ വെയ്റ്റോ അല്ലെങ്കിൽ ലോറിയുടെ വെയിറ്റോ നമ്മളെ ഈ ബാഗിൻ്റെ വെയിറ്റോ ഒന്നും കുറയുന്നില്ല പക്ഷേ ടയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരിച്ചു കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ് കാരണം ഫ്രിക്ഷൻ കുറയുന്നുകൊണ്ടാണ് ഫ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫ്രിക്ഷൻ എന്നുള്ളത് ഓപ്പോസിങ് ഫോഴ്സ് ആണ് അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിച്ചുകൊണ്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് അപ്പം ഈ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളൊരു എക്സസൈസ് ആണ് നിങ്ങൾ ഈ എക്സാമ്പിൾസ് നോക്കിയിട്ട് ഇതിനെ രണ്ട് കാറ്റഗറി ആക്കി മാറ്റണം സിറ്റുവേഷൻസ് വേർ ഫ്രിക്ഷൻ ഇസ് ബെനിഫിഷ്യൽ ഫ്രിക്ഷൻ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് അതേപോലെ തന്നെ സിറ്റുവേഷൻസ് വേർ ഫ്രിക്ഷൻ ഇസ് നോൺ ബെനിഫിഷ്യൽ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത അവസ്ഥ ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാവരും ഓരോരോ സിറ്റുവേഷൻസ് വായിച്ച് നോക്കുക സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്ക് ഓൺ ദ സൈഡ് ഓഫ് എ മാച്ച് ബോക്സ് ഒരു മാച്ച് ബോക്സിൻ്റെ സൈഡിൽ ഒരു സ്റ്റിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് മാച്ച് സ്റ്റിക്ക് സ്ട്രൈ സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ല തീപ്പെട്ടി കത്തിക്കുന്നത് അവിടെ ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആണോ അല്ലയോ അവിടെ നിങ്ങൾക്കറിയാം ആ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെ കത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാം അതെന്താണ് ബെനിഫിഷ്യലാണ് അപ്പം നമുക്കിതിനെ എന്ത് കൊടുക്കാം പേര് കൊടുക്കാം നമ്പറും കൊടുക്കാം വൺ എന്നുള്ളത് ബെനിഫിഷ്യൽ ആയതും ടു എന്നുള്ളത് ബെനിഫിഷ്യൽ അല്ലാതും അപ്പോൾ ഇത് നമുക്കറിയാം ഇതെന്താണ് ബെനിഫിഷ്യൽ ആണ് വെയർ ആൻഡ് പെയർ ഓഫ് മെഷീൻസ് മെഷീൻ്റെ തേയ്മാനം മെഷീൻ്റെ തേയ്മാനത്തിൻ്റെ റീസൺ ഫ്രിക്ഷൻ ആണ് അത് ആണോ അല്ലല്ലോ കാരണം മെഷീനുകൾ തേഞ്ഞു പോകുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല നമുക്ക് അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണത് അപ്പോൾ കാറുകളിലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്തെ മെഷീനുകളിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്നുള്ളത് നമുക്ക് ബെനിഫിഷ്യൽ അല്ല അപ്പോൾ ഇത് നോൺ ബെനിഫിഷ്യൽ ആണ് എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജക്റ്റ് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്തൊരു ഒബ്ജക്റ്റും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നമ്മുടെ കൈയ്യിനും നമ്മളെടുത്തിരിക്കുന്ന ഗ്ലാസ്സിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ കാരണമാണ് അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ദർഫോർ അതെന്താണ് ആണ് വാക്കിംഗ് നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിൽ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ വീടു പോവും പെർഫെക്റ്റ്ലി സ്മൂത്ത് ആവണമെന്നില്ല മഴ പെയ്തു കഴിഞ്ഞിട്ട് വളരെ വെള്ളം കിടന്നിട്ട് ഈ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ വീഴാറുണ്ട് അപ്പോൾ അത് പെർഫെക്റ്റ്ലി സ്മൂത്ത് ഒന്നും അല്ല എന്നിട്ട് പോലും ഫ്രിക്ഷൻ കുറയു കുറയുന്നോട്ട് അവിടെ തെന്നി വീഴാണ് അപ്പോൾ വാക്കിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ വളരെ ബെനിഫിഷ്യൽ ആണ് ഓക്കെ അപ്പോൾ അതിനെ നമുക്ക് വൺ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താം ബെനിഫിഷ്യൽ ആണ് ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾ അപ്പം ടയറുകളിലുള്ള ഷേപ്പുകൾ പല പല ഷേപ്പുകൾ നിങ്ങൾ ടയറിൻ്റെ ചുറ്റും കണ്ടിട്ടുണ്ടാവും അതെന്താണ് ആ സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാം ട്രെഡിങ് അങ്ങനെ ട്രെഡ് ചെയ്യുന്ന എന്തിനാണ് ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടുത്തെ ഫ്രിക്ഷൻ എന്താണ് യൂസ്ഫുൾ ആണ് അല്ലേ ടയറിനും റോഡിനും ഇടയ്ക്ക് നല്ല ഫ്രിക്ഷൻ വേണം എന്നാലാണ് വെഹിക്കിൾ ആക്സിഡൻസ് ഒന്നും ഇല്ലാതെ അപകടമൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് പോകാനും ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇതും ബെനിഫിഷ്യൽ തന്നെയാണ് വെയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ് വെയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ് അപ്പോൾ ട്രെഡിംഗ് എന്നുള്ളത് അതിൻ്റെ ഷേപ്പ് ആണ് പല ജിയോമെട്രിക്കൽ ഷേപ്പിൽ നിങ്ങൾക്ക് പല ടയറിന് കാണാൻ പറ്റും നിങ്ങളെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും വണ്ടികൾ ഉണ്ടാവും പക്ഷേ ടയർ തേഞ്ഞ് പോകുന്നത് നല്ല കാര്യമാണോ അല്ല അങ്ങനെ ടയർ തേഞ്ഞാൽ പുതിയ ടയർ വാങ്ങണം ഒരു കാറിൻ്റെ ടയറിനൊക്കെ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റുപ്പീസ് വരും അപ്പോൾ ടയർ തേഞ്ഞ് പോകുക എന്നുള്ളത് അതിൻ്റെ കാരണക്കാരും ഫ്രിക്ഷനാണ് പക്ഷേ അത് നമുക്ക് എന്തല്ല ബെനിഫിഷ്യൽ അല്ല ഓക്കെ ഫ്യൂവൽ ലോസ് ഫ്യൂവൽ നഷ്ടപ്പെടുന്നത് ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫ്യൂവൽ ലോസ് ഞാൻ നേരത്തെ പറഞ്ഞു പെട്രോൾ ഡീസൽ ഒക്കെ വേസ്റ്റ് ആവുകയാണ് നിങ്ങളുടെ വണ്ടികളൊക്കെ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രിക്ഷൻ കാരണം എനർജി ലോസ് ആകും അങ്ങനെ നിങ്ങൾക്ക് പെട്രോൾ ഡീസൽ ഒക്കെ നഷ്ടപ്പെടും അതെന്തല്ല ഒട്ടും ബെനിഫിഷ്യൽ അല്ല ഉറപ്പല്ലേ അപ്പോൾ ഫ്യൂവൽ ലോസ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ് ഫ്യൂൽ ലോസ് സിറ്റുവേഷൻസ് ഓക്കെ അപ്പോൾ നമ്മൾ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു അത് നിങ്ങൾ നോട്ടില് എല്ലാവരും എഴുതിയെടുക്കുക കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഷോർട്ട് ആയിട്ടുള്ള ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിക്കാം അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺ ഈ ചാപ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്സ് ഡെയിലി ലൈഫിൽ ഇരുന്ന് ആലോചിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഒക്കെ എന്ത് ചെയ്യാം തോന്നുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാം പിന്നെ ഒരു എക്സാം വരുന്നുണ്ട് സ്കോളർഷിപ്പ് എക്സാം വരുന്നുണ്ട് സോ അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ സ്കൂളിലെ ഫ്രണ്ട്സിനെ അതേപോലെ നിങ്ങളുടെ നാട്ടിലെ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക അവരോട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുക എക്സാം അറ്റൻഡ് ചെയ്യണം നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് നല്ല സ്കോളർഷിപ്പ് ഉണ്ടാവും ഒരു വർഷമുള്ള ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും ഓക്കെ ഗുഡ് ബൈ